വിമർശനത്തെ ആ രീതിയിൽ എടുക്കാൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയാണ് വി ശിവൻകുട്ടി എന്നുള്ളത് ഒരു പ്രധാന വിലയിരുത്തൽ തന്നെയാണ് പുറത്തുള്ള അതെ രണ്ടു ദിനമുണ്ട് മന്ത്രിയായി ചുമതല ചുമതലയെടുത്ത അവസരത്തിൽ അടിസ്ഥാനരഹിതമായും ബോധപൂർവവും പിന്നെ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഉള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു അത് ഏത് വിദ്യാഭ്യാസ രംഗത്തെ പൊതു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഞാൻ അനൗൺസ് ചെയ്താലും ഉടനെ അതിൻ്റെ പുറകെ അതു മറ്റേ യാതൊരു ബന്ധമില്ലാതെ നമ്മളാക്രമിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതൊരു മൂന്ന് മാസക്കാലം കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു സ്വയമേ അത് അവസാനിച്ചു ഇപ്പം അങ്ങനെ ഒരു വർഷമൊന്നും വരുന്നില്ല അത് അങ്ങനെ എന്തെങ്കിലും ഒരു വർഷം ന്യായമായിട്ടുള്ള ഒരു വർഷമാണെങ്കിൽ അപ്പോൾ തന്നെ അതിൽ ഇടപെടുന്ന സമീപനം സ്വീകരിക്കാറുണ്ട് അപ്പം ജനങ്ങൾ ആ ഇന്ന ഒരു വിഷയത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ അത് മന്ത്രി എന്ന ഇടപെടണം അത് ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു എന്നുള്ളതല്ല ആ പറയുന്ന കാര്യത്തിൽ പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ച് നോക്കേണ്ടത് അത് അങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുന്നുണ്ട്

ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി അമ്മമാർ അമ്മമാർ തന്നെ വിളിച്ചിട്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കും സ്കൂൾ തുറക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി അപ്പം അങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആണല്ലോ ഉള്ളു കുട്ടികളാണല്ലോ നമ്മുടെ എന്ന് പറയുന്നത് പിന്നെ അത് വലിയൊരു ആശ്വാസവും വലിയൊരു അംഗീകാരവും ഒക്കെ തന്നെ ആയി കാണുന്നു എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ കൂടിയാണ് വിശുവൻകുട്ടിയെ എല്ലാവരും വിലയിരുന്നത് കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്രത്തോളം സ്വീകാര്യതയാണ് അങ്ങേക്കുള്ളത് അല്ല എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ട് എല്ലാ വിഷയങ്ങളിൽ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാറുണ്ട് പിന്നെ വിമർശത്തോടുകൂടി അഭിപ്രായം പറയാറുണ്ട് അപ്പം അതിൻ്റെ പ്രതികരണം നന്നായി തന്നെ വര വരുന്നുമുണ്ട് അതിപ്പോൾ നിലനിന്ന് പോവുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു പേജായി മാറിയിട്ടുണ്ട് ഈ ഒരു കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടാണ് ഈ ഒരു ഓണക്കാലത്ത് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് അവർ ഓണക്കാലത്ത് തന്നെ കളിച്ച് ഉല്ലസിച്ച് പിന്നെ നല്ല ഭക്ഷണം കഴിച്ച് പായസം കുടിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി അവർ ഓണം ആഘോഷിക്കട്ടെ എന്നാണ് അവരെ ഓണത്തിന് അന്ന് സ്വതന്ത്രമായിട്ട് വിട്ടയ്ക്കാൻ എന്ത് എന്തോണോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ഈയൊരു വളർച്ചയിൽ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ അതേത് രീതിയിലാണ് തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഒരു പ്രധാനപ്പെട്ട പങ്ക് കുടുംബത്തിനുണ്ട് അത് നമുക്ക് അതൊരു സാമൂഹ്യ സത്യമാണല്ലോ നമുക്ക് ആരെ ഉദാഹരണം എടുത്തു നോക്കിയാലും ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊരു മൃക്കാങ്കട പോലും ജയിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നാലും അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുണ്ട് കൂടുതലും സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ കാണുന്ന ഒരു പേരാണ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പേരുകളെ പേരുള്ള തിരുവനന്തപുരത്തുകാർ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടെ ഞാനും കല്യാണത്തിന് മുമ്പാണെന്നാണ് വിളിച്ചിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴാണ് പേര് വിളിക്കാൻ വിളിക്കാറുള്ളത് അപ്പോ അതെനിക്ക് തോന്നുന്ന ഒരു ഒരു ഫിഗറായിട്ട് ഒരു ആർക്കും എന്ത് കാര്യവും പോയി പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം അങ്ങനെ വന്ന ഒരു പേരാണെന്ന് തോന്നുന്നു മന്ത്രി തോന്നും എന്ന് പറയുമ്പോഴും ഇതുപോലെയാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ദൗർബല്യമാണ് ശിവുട്ടിക്ക് കുട്ടികളെ ഭയങ്കര ഒരു അടുപ്പമാണ് അതുകൊണ്ട് അതൊക്കെ ഒരു എന്താ പറയുക സ്നേഹത്തിന്റെ അംഗീകാരത്തിൻ്റെ ഒക്കെ ആയതുകൊണ്ട് അതൊക്കെ നല്ല വിളികളായിട്ടാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത്തവണ ഓണത്തിന് വേറെന്താ ഇനി പ്ലാൻ വേറെന്തെങ്കിലും പരിപാടികളാണ് ഓണാഘോഷ പ്ലാൻ ചെയ്തിട്ടുള്ളത് കോവിഡിന് ശേഷം നല്ല രീതിയിൽ ഓണാഘോഷത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു എല്ലാവരും ഒരേപോലെ കടക്കുകയാണ് ഈ കൈർലി പ്രേക്ഷകരോട് എന്താണ് ഈ ഒരു ഓണവസരത്തിൽ പറയാനുള്ളത് ഏറ്റവും ആഹ്ലാദപരമായ ഒരു ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങൾക്കും കഴിയട്ടെ അത് കൈരളിക്കും എല്ലാവിധ ഓണാശംസകളും നേരിടുകയാണ് ഈ പറഞ്ഞ പോലെ ഓണം ഇത്തവണയാണ് രണ്ട് കൊല്ലത്തിന് ശേഷം ഏറ്റവും ആഹ്ലാദകരമാവുന്ന എല്ലാ കേരളീയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി അതോടൊപ്പം തന്നെ കൈരളി കൈരളിയുടെ സ്വന്തം എന്ന് പറയുന്ന ആർ പാർവതി ദേവി അപ്പു ഇവരാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ ഓണവിശേഷങ്ങൾ പങ്കുവെച്ചത് എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു